അപ്പൊ നമ്മുടെ ഒക്കെ വീട്ടില് നമുക്കൊക്കെ ശല്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാറ്റ, പല്ലി, അതേപോലെ തന്നെ പാമ്പിന്റെ ശല്യമൊക്കെ. ഇതുപോലെ ചട്ടികളും ചെടികളും ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചെടിച്ചോട്ടിലൊക്കെ വന്ന് കിടക്കും. അതേപോലെ തന്നെ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റൂല അല്ലെ, പാമ്പൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വരാതിരിക്കണേ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, അതെനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുമാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു കേട്ടോ. അതൊരു എല്ലാവർക്കും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടാം. നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാം. പിന്നെ നമ്മുടെ ചെടികൾക്കാണെങ്കിലും ഈ ഒരു കാര്യം ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള പാറ്റയാണെങ്കിലും പല്ലിയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഞാനിതാ ഇതേപോലെ സാധാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു ഇതാ ഒരു ചെറിയ ഒരു ഗ്ലാസ്സാണ്. അപ്പൊ ആ ഒരു ഗ്ലാസ്സിന് ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടിയും കൂട്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് വേണം എന്ന് വെച്ചാല്, അപ്പൊ ഞാൻ അരക്കപ്പ് വെള്ളത്തിലേക്ക് ഞാനിതാ ഒരു അര ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇളക്കി ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്നതാണ് നമ്മുടെയൊക്കെ ഉള്ളതാണ് ഇതുപോലെ പച്ചമുളക്. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ എടുക്കുക. ഇനി പച്ചമുളക് കിട്ടാനില്ലെങ്കിൽ ഒരു അര സ്പൂണ് മുളകും പൊടി എടുക്കുക കേട്ടോ. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലെ ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്, രണ്ട് അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുക്കുക. ഇത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഇതേപോലെ കറിവേപ്പ് ചെടിക്കാണെങ്കിലും ഇത് കൊടുക്കുക. അപ്പൊ കറിവേപ്പ് ചെടിക്കൊക്കെ കൊടുക്കുമ്പോൾ വിനാഗിരി അത്ര ഒഴിച്ച് കൊടുക്കണ്ടെന്നുള്ളു കേട്ടോ. വിനാഗിരി ഒരു തുള്ളി വിനാഗിരി മതി. ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ തുള്ളി വിനാഗിരി എടുക്കുക. അല്ലാത്ത നിങ്ങൾ ഇതേപോലെ പാറ്റിയും പല്ലി അതേപോലെ പാമ്പിനൊക്കെയാണ് പാമ്പൊന്നും വരാതിരിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ വിനാഗിരി എടുക്കുക. ഒരു അര ഗ്ലാസ് വിനാഗിരി എടുക്കുക, അരക്കപ്പ് വെള്ളം എടുക്കുക. അപ്പൊ അതിലേക്ക് ഞാനിത് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി വെച്ചിട്ട് അപ്പൊ നമ്മുടെ അപ്പൊ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിലും നല്ലോണം ആ ഒരു വെളുത്തുള്ളി അതേപോലെ മുളകിന്റെ ഒക്കെ ആ ഒരു എല്ലാ ഗുണം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും കേട്ടോ, നല്ല നീറ്റിലുള്ള സ്മെല്ലായിരിക്കും. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുപ്പീന്റെ പിന്നെ അടപ്പില് ഞാൻ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മളിത് അരിച്ചെടുക്കേണ്ടൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. ഞാനിതാ ഈ ഒരു നമ്മുടെ ഈ ഒരു വെള്ളം ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചിട്ട് നമ്മുടെ വീട്ടില് എവിടെയൊക്കെയാണ്, അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഇപ്പൊ ഇതേപോലെ ചെടീന്റെ ചുവട്ടിലൊക്കെ ഇപ്പൊ പാമ്പാണെങ്കിലും അതേപോലെ പല്ലി പാറ്റൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഒരു ഇത് എലീനെ ഓടിക്കാനും പറ്റും കേട്ടോ. എലി ശല്യമൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ഒരു സ്മെല്ല് വരുമ്പോ എലീന്റെ ശല്യമൊന്നും വരൂല. അപ്പൊ വരുന്ന ഭാഗത്തൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ പല്ലിയൊക്കെ ഇതേപോലെ വീടിന്റെ ഇപ്പൊ ഇതേപോലെ ചുമരിലൊക്കെ പല്ലീന്റെ ശല്യമൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ഒരു സ്പെയറിലാക്കിയിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇതേപോലത്തെ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ഒരു സ്പെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ പാറ്റൊക്കെ വരുന്ന ഭാഗത്താണെങ്കിൽ പെട്ടി അതേപോലെ ഇപ്പൊ കട്ടിലിന്റെ ചുവട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുണി എന്തെങ്കിലും കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അവിടെ ഈയൊരു ഇതിൽ ഈ ഒരു വെള്ളത്തിൽ ഉപ്പിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ നല്ലതുപോലെ ഈ ഒരു വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാവും. അപ്പൊ ഇതുപോലെ എലികളും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ഭാഗത്തൊന്നും വരൂല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, പലർക്കും വിഷമമുള്ള ഒരു കാര്യമായി ഇരിക്കും. ഇതേപോലെ സോഫേന്റെ ഒക്കെ അടിവശത്തൊക്കെ നിറയെ പാറ്റ ഉണ്ടാവൂലേ. അപ്പൊ എനിക്കുണ്ട് കേട്ടോ, എന്റെ ഇവിടെ സോഫയിലും അതേപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഇവിടെ ഒക്കെ ആയിട്ട് നിറയെ പാറ്റയാണ്. അപ്പൊ കിച്ചണിലൊക്കെ പാറ്റശല്യം ഭയങ്കര കൂടുതലായ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. കാരണം കിച്ചണിലൊക്കെ നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് ആ ഒരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്നെങ്കിൽ സ്പെയറിലാക്കിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം നനച്ച് എല്ലാ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ചെടീന്റെ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗോതമ്പ് പൊടിയിൽ പാരസെറ്റമോൾ പൊടിച്ചിട്ടിട്ടിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഇട്ട് വെച്ച അത് ഉരുള കൂട്ടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എലിശല്യം മാറ്റിയെടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ രാവിലെയൊക്കെ ആകുമ്പോൾ ചെടിയൊക്കെ മണ്ണൊക്കെ പുറത്തോട്ടിടുന്ന കാണാറുണ്ട്. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ.
നമുക്ക്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എലിന്റെയും പാറ്റേന്റെയും ഉറുമ്പിന്റെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കും. ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.